ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിനങ്ങളിൽ പല വ്യക്തികളെ കണ്ട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. സ്നേഹത്തോടെ ഞാൻ ആ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം ആ രണ്ട് മക്കളെ ഞാൻ മാറ്റി നിർത്തി അവരോട് സ്നേഹത്തോടെ സംസാരിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്താണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരാൾ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുകയാണ്, മറ്റൊരാൾ പ്ലസ് ടു കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചപ്പോൾ പല കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞപ്പോൾ മൂത്ത പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, പലരും എന്നോട് ചോദിക്കും, നീ എന്നെ ഇങ്ങനെയൊക്കെ, നിനക്കൊരു പ്രേമവും ഇല്ല, ഒരു കണക്ഷനും ഇല്ല, ഇങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? ഇത് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ, ഞാൻ പറയും, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ പപ്പയും മമ്മിയും എന്തെന്നോട് പറയുന്നോ അതിനനുസരിച്ചല്ലാതെ എനിക്കൊരു കാര്യമില്ല. ഇതിനുശേഷം ഈ കുടുംബം ഒരുമിച്ച് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഈ അപ്പനും അമ്മയും ഈ രണ്ട് മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ എന്നോട് പറയാ, അച്ഛാ, ഇന്നു വരെ ഞങ്ങൾ പറയുന്നതല്ലാതെ ഒരു കാര്യം ഇവരുടെ ജീവിതത്തിലില്ല. എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ, ഒരു പുതിയ ഉടുപ്പ് വാങ്ങണമെങ്കിൽ അത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഞങ്ങൾ സെലക്ട് ചെയ്താലേ അവർക്ക് സംതൃപ്തിയുള്ളൂ. അത് മാത്രമല്ല, ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന വസ്ത്രങ്ങൾ അവരിടുമ്പോൾ അവർ പറയും, വേറെ പിള്ളേർ ചോദിച്ചിട്ട് ഇത് ആരാടി നിങ്ങൾക്ക് ഇത്ര സെലക്ട് ചെയ്ത് തരുന്നത്? ഞങ്ങൾ എന്തേറെ സെലക്ട് ചെയ്താലും അത് ശരിയാകത്തില്ല, അതിനൊരു ഭംഗിയുണ്ടാകത്തില്ല ഞങ്ങളതിട്ടാൽ എന്ന് ഈ പിള്ളേർ പറയുവച്ചാ. ഞങ്ങൾക്ക് ഈ മക്കളെ കുറിച്ച് അഭിമാനമാണ്. കാരണം ഇന്നത്തെ പല മക്കളിൽ നിന്ന് അവർക്കൊരു വ്യത്യസ്തതയുണ്ട്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇത് പറയുമ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 14:22 കർത്താവ് കാലബിനെ കുറിച്ച് പറയുന്നൊരു വചനമുണ്ട്. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ അനേക യുവാക്കള് വഴിതെറ്റിപ്പോകുന്നത്, അനേക യുവതികള് ജീവിതത്തിൽ പല തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും പോയി ജീവിതം നശിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ആത്മീയ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്തുക സ്വാഭാവികമാണ്. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഒരുപാട് തരത്തിലുള്ളതായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇട വന്നിട്ടുണ്ട്. അതിൻ്റെ പിൻബലത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, സത്യത്തിൽ ഇതുപോലെ വ്യത്യസ്തതയാർന്ന കുറേയേറെ മക്കളെ ഈ നാളുകളിൽ കണ്ടെത്താനുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു തരത്തിൽ അനേക യുവതികളും യുവാക്കളും കുട്ടികളും ഒക്കെ നശിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ പലതരത്തിലുള്ളതായ തിന്മകൾ കടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെ അരൂപിയുടെ ഒരു പിടിയിൽ ഒരു ബന്ധനത്തിലായിരിക്കുന്ന മക്കളെ കാണുമ്പോൾ സത്യത്തിൽ മനസ്സൊരുപാട് സങ്കടപ്പെടാറുണ്ട്. മനസ്സിൽ ഒരുപാട് വേദന തോന്നാറുണ്ട്. മാതാപിതാക്കളോട് അനുസരണയില്ല, കുടുംബത്തോട് ഒരു ബന്ധമില്ല, സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ല. തങ്ങൾക്ക് എന്തു തോന്നുന്നോ ആ വഴിയിലൂടെ നീങ്ങുന്ന മക്കൾ. എന്നാൽ അതിലുപരി നന്മയുടെ കൃപയുടെ ചൈതന്യത്തോടെ ഈ സമൂഹത്തിൽ എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുന്ന യുവതി യുവാക്കളെയും മക്കളെയും കണ്ടുകൂട്ടിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള അവസരം അത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ നാളുകളിൽ ഈ ലോകത്തിൻ്റെ അരൂപിയോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുടെ ഇടയിൽ നിന്ന് ഒരു വ്യത്യസ്തത കർത്താവിനെ ഒന്ന് കണ്ടുമുട്ടാനുള്ള കൊതിയോടെ
ജീവിതത്തിൽ പാപത്തിന്റെ അടിമത്തത്തിൽ അനേകർ നശിക്കുമ്പോഴും അതിൽ നിന്ന് മാറി നിന്ന ദൈവിക വ്യക്തികൾ കണക്കെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തത പുലർത്തുന്നവരാണ്. ഇതേക്കുറിച്ചാണ് വചനം പറഞ്ഞു വെച്ചത്, അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ അരൂപയോട് ഐക്യപ്പെടാനായിട്ടുള്ള ഒരു മനസ്സ് എവിടെയുണ്ട്? ആദ്യ മാതാപിതാക്കളുടെ പാപം മുതൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സത്യം മറ്റൊന്നല്ല, ദൈവത്തെ വിശ്വസിക്കാൻ സാധിക്കാതെ സാത്താൻ പറയുന്ന വാക്കുകളെ വിലക്കെടുക്കാനായിട്ട് പര്യാപ്തമായിട്ട് തീരുന്ന അധപ്പതനത്തിൻ്റെ കഥ. സങ്കടകരമായത്, ഈ നാളുകളിലും ദൈവവചനത്തെയോ ദൈവിക കാര്യങ്ങളെ വിശ്വസിക്കാൻ പലർക്കും പറ്റുന്നില്ല. കണക്കിലെടുക്കുന്ന ആരെയാ? കണക്കിലെടുക്കുന്നത് തിന്മ പറഞ്ഞിട്ടുള്ള വാക്കുകളെയാ, സാത്താൻ പറയുന്ന വാക്കുകളെയാ. ഈ ലോകത്തിൻ്റെ ഒരുപാട് അരൂപികളോട് ഐക്യപ്പെടാൻ, പലതരത്തിലുള്ള ലഹരിക്കും തിന്മയ്ക്കും അടിമപ്പെടാൻ ഒരു മനസ്സ് തോന്നുന്നതിന് കാരണം എന്താ? മറ്റൊന്നുമല്ല, അത് സാത്താൻ്റെ വാക്കുകളെ കണക്കിലെടുക്കാനും വിശ്വസിക്കാനും കാണിക്കുന്ന ഒരു മനസ്സാണ്. പൗലോസ് ലീഗ തൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കാണുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഇത് വ്യത്യസ്തമാണ്. ചിലതൊക്കെ കാഴ്ചയാൽ കണ്ടാൽ അത് പ്രതിസന്ധിയാ, മറിച്ച് വിശ്വാസത്തിൻ്റെ തലത്തിൽ ഇതിനെ നോക്കിക്കാണാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ ഇത് ചൈതന്യമുള്ള ജീവിതമായിട്ട് മാറുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പാപത്തിനൊത്ത് നീങ്ങാൻ ഒരു മനസ്സ് നമ്മളിലൊക്കെ വെമ്പൽ കൊള്ളുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കുക ഒരു ചൈതന്യം വ്യത്യസ്തമായിരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ മനുഷ്യരെ മനുഷ്യരായൊന്ന് കാണാൻ പറ്റത്തില്ല. ജീവിതത്തിൻ്റെ ഈ ലോക അരൂപികളിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രം ഒരു വ്യത്യസ്തത എൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തണം. മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്ന മക്കബായ അമ്മയും 7 മക്കളും ഉണ്ട്. വായിച്ചു പോകുമ്പോൾ സങ്കടം കൊണ്ട് മനസ്സ് വിങ്ങിപ്പോകും. മറ്റൊന്നുകൊണ്ടുമല്ല, 7 മക്കൾ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത്, ഒരു ദിവസം കൊണ്ട് കൊല ചെയ്യപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ ഹൃദയവേദന. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടെ മരണം വരിക്കുന്ന 7 മക്കൾ, ഒറ്റ ദിവസം കൊണ്ട് 7 മക്കൾ വധിക്കപ്പെടുന്നത് കണ്ടിട്ടും കർത്താവിലുള്ള വിശ്വാസം നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു എന്ന 7-ാം അധ്യായം 20-ാം വചനം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഹൃദയത്തിൽ ഒരു ജ്വലനമാണ്. കാരണം എന്താ? ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തം അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരമ്മ. ഞാൻ ഓർക്കുക, ഈ കാലഘട്ടങ്ങളിലും ഒരുപാട് അമ്മമാർക്ക് ഈ ചൈതന്യം ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാ. ഞാൻ ഓർക്കുന്നത്, ഇതൊരു വ്യത്യസ്തതയുടെ ചൈതന്യ. ഈ ചൈതന്യം പേറാനായിട്ട് സാധിക്കണമെങ്കിൽ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവൻ്റെ വ്യത്യസ്തതയുടെ ചൈതന്യം സ്വീകരിക്കാൻ പറ്റണം. തൻ്റെ നേരെ നിറയൊഴിച്ച അലിയക്കയോട് ക്ഷമിക്കാൻ, ആ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഉടനെ പരിശുദ്ധ പിതാവ് ഇന്ന് വിശുദ്ധനായ ജോൺ പോൾ പാപ്പ പോകുന്ന ഇടം മറ്റൊന്നായിരുന്നില്ല, അലിയക്ക എന്ന് പറഞ്ഞ തൻ്റെ നേരെ നിറയൊഴിച്ചവനെ കാണാൻ പോയ ഒരു ചൈതന്യ. ഇത് വ്യത്യസ്തതയാർന്ന ചൈതന്യ. പ്രാണിമരിയ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഇന്ന് ഉയർത്തപ്പെട്ടിട്ടുള്ള അമ്മയാ. സ്നേഹമുള്ളവരെ, ഈ റാണിമരിയയുടെ സഹോദരി അമ്മയൊക്കെ റാണിമരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരനോട് ക്ഷമിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, അവനെ സഹോദരനായി സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി ചരടുകെട്ടിയ ചരിത്രം നമുക്കറിയാം. ഇതൊക്കെ ഈ നാളുകളിലുണ്ടായ സത്യങ്ങളാ. ഈ കാലഘട്ടങ്ങളിൽ നന്മ ഘനീഭവിച്ചു എന്ന് പറയുമ്പോൾ, കാരുണ്യം ഇല്ലാതായി എന്ന് പറയുമ്പോൾ, മറ്റൊരു വശത്ത് ഉയർന്നു വരുന്ന കാരുണ്യത്തിൻ്റെ ചില മുഖങ്ങള്, നന്മയുടെ ചില മുഖങ്ങള്, ക്ഷമയുടെ ചില മുഖങ്ങള് മറ്റൊന്നുമല്ല, അത് നയിക്കുന്ന ചൈതന്യം വ്യത്യസ്തമാണ്. സ്നേഹമുള്ളവരെ, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഒരു വ്യത്യസ്തതയുടെ ചൈതന്യം ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രയോജനമില്ലെന്ന്. നമ്മൾ ഏറെ നാളുകളായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, ഒരുപാട് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു, പോരാ, മറിച്ച് ജീവിതത്തെ ഇനി വ്യത്യസ്തമായി ഒരു ചൈതന്യം നയിക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഈ കാലഘട്ടങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഫ്രാൻസിസ് പാപ്പായുടെ എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, വൈദികരോടും സഭയുടെ അധികാരത്തോടും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചു,
ആടുകളുടെ ഗന്ധമറിയുന്ന ഇടയന്മാരായിട്ട് നിങ്ങൾ മാറണം. പാവപ്പെട്ടവന്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മാത്രം മനസ്സു കാണിക്കണമെന്ന് തീഷ്ണതയോടെ പറയുക മാത്രമല്ല, മറിച്ച് അനേകം അഭയാർത്ഥികളുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും തിരസ്കരിക്കുന്നവരുടെയും നൊമ്പരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രം മനസ്സു കാണിച്ച ഒരു മനുഷ്യനെ ഇന്ന് ലോകം ഉറ്റുനോക്കുക. ഈ ചൈതന്യത്തോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കാത്ത ഒരുപാട് പേര് അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടെന്നുള്ളത് സത്യ. പക്ഷെ ഓർക്കണം, ആ മഹത് വ്യക്തിത്വം ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് കടന്ന് ഒരു ചൈതന്യത്തോടെ ജീവിക്കുക. എന്താ കാര്യം? അദ്ദേഹത്തിന്റെ ഉള്ളിൽ പേറുന്ന നന്മയുടെ ഒരു വിത്തുണ്ട്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് ലഭിച്ച ചില നന്മകളുടെ പിൻബലമാ ചില നല്ല കാര്യങ്ങൾ ചെയ്യാനും ജീവിതത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണാനും സാധിക്കുക. മാതാപിതാക്കളെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ഇന്ന് മക്കളുടെ ജീവിതങ്ങളിലേക്ക് സ്നേഹപൂർവമായ വ്യത്യസ്തതയാർന്ന ചില ദിശാബോധങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്തിനാ? അവര് നാളെ ജീവിതത്തെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കേണ്ടതിന്. ഇത് സാധിക്കാതെ വരുന്ന മക്കള് ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോ, എവിടെയെങ്കിലുമൊക്കെ ജോലിക്കായിട്ട് പോകുമ്പോ ഒരു കൊച്ചു പ്രതിസന്ധി ഉണ്ടാകുമ്പോ പോലും തളർന്നു പോയിട്ട് ചിന്തിക്കുന്ന കാര്യമെന്ന് പറയട്ടെ, ജീവിതം അവസാനിപ്പിക്കാനാ. സങ്കടകരമെന്ന് പറയട്ടെ, ഒരുപാട് മക്കള് വഴിതെറ്റിപ്പോകുമ്പോ ഈ മാതാപിതാക്കൾ ഇതുപോലെ സ്നേഹം കൊടുത്ത് ഇതുപോലെ ശ്രദ്ധ കൊടുത്ത് വളർത്തിയെന്നൊക്കെ പറയുമ്പോഴും അവര് ആരെ കണ്ടാലും അവരുടെ കൂടെ പോകാൻ മാത്രം മനസ്സ് കാണിക്കുന്ന അധപ്പതിച്ചു പോകുന്ന ചില മക്കളുണ്ട്. സങ്കടം തോന്നും നമുക്ക് ചിലപ്പോ, പ്രിയപ്പെട്ടവരെ. പക്ഷേ ഓർക്കുക, ഒരു കാഴ്ചപ്പാടില്ല ജീവിതത്തില്. പഠന മേഖലകളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ മാതാപിതാക്കൾ അത്രമേൽ കഷ്ടപ്പെട്ട് അവരെ ചില കോഴ്സുകൾ പഠിപ്പിക്കാം. പക്ഷെ മക്കൾക്ക് തിരിച്ചറിവുണ്ടാകുന്നില്ലെന്ന്. സങ്കടകരമാ പ്രിയപ്പെട്ടവർ ഈ കാര്യം. എന്താണ് അതിന് പിന്നിലുള്ള കാര്യം? വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ സ്നേഹത്തോടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് പറയുക, സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ സമ്പത്തുണ്ടാക്കി കൊടുക്കുന്നതിലോ അവരുടെ ജീവിതങ്ങളിലേക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലോ ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് കടന്ന ആത്മീയതയുടെ പിൻബലമുള്ള ചില വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാട് കൊടുക്കാനായിട്ട് പറ്റണമെന്ന്. അത് പറ്റിയ നാളെ ഏത് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ചൈതന്യത്തിൽ ജീവിക്കുന്ന മക്കളായിട്ട് അവർ മാറും. നാളെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ളതായ ഇടർച്ചകളോ പ്രലോഭനങ്ങളോ അവരുടെ ജീവിതങ്ങളിലേക്ക് വന്നാലും നശിച്ചു പോകാൻ ഇടവരാതെ അവർ വളരും. അതിന് കാര്യം എന്താ? ഈ അപ്പനും അമ്മയിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ ഒരു വ്യത്യസ്തതയാർന്ന ചൈതന്യം അവരുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാ, അതുകൊണ്ട് ഇത് സാധ്യമായാൽ ഉയർന്ന ചിന്താഗതിയുള്ള മക്കൾ നാളെ ഉണ്ടാകും, മൂല്യങ്ങളും നന്മകളും നിറഞ്ഞ മക്കൾ നാളെ ഉണ്ടാകും. അതുവഴി നമ്മുടെ സമൂഹം അഭിവൃദ്ധി പ്രാപിക്കും. അനേക ഇടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദൈവിക ചൈതന്യം, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും എന്ന യെശയ്യ വചനം പറയുമാറ് അനേക ഹൃദയങ്ങളിൽ ഇന്ന് ദൈവിക സ്പർശനം കെട്ടുന്നുണ്ട്. അത് ഒരു വ്യത്യസ്ത ചൈതന്യമാണ്. ജീവിതത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടെ നോക്കിക്കാണാൻ സാധിച്ചാൽ അനുഗ്രഹീതമായി നമ്മുടെ ജീവിതം എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഹൃദയം തുറന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അധരം തുറന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, ഒരു വ്യത്യസ്തമായ ചൈതന്യം എൻ്റെ ഉള്ളിൽ തരണമേ. പ്രിയപ്പെട്ടവരെ, ഈ ചൈതന്യം നമുക്ക് തരേണ്ടത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:17. കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പൂരിതമാകാൻ ഹൃദയത്തിൽ ആഗ്രഹിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ജ്ഞാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് തരണം. നമ്മുടെ മക്കളിലേക്ക് ഒരു ജ്ഞാനം പകർന്നാലേ അവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരായിട്ട് മാറുള്ളൂ. ഈ നാളുകളിൽ മൂല്യങ്ങളും നന്മകളും ഉള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുന്നത് ഈ ചൈതന്യം വ്യത്യസ്തമാകുമ്പോഴാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, വ്യത്യസ്തതയാർന്ന ഒരു ചൈതന്യം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കാൻ അതീവ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ നല്ല നിമിഷങ്ങളിൽ അവിടുത്തെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചിരിക്കുമ്പോൾ ഏറെ ആഗ്രഹത്തോടെ ബലഹീനതകളും കുറവുകളുമുള്ള ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ തിരുസന്നിധാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നിമിഷ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട് എനിക്ക് വേണം. ഞാനായിരിക്കുന്ന ജോലിയിടങ്ങളിൽ, ഞാൻ വ്യാപരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ എനിക്കൊരു ജ്ഞാനം വേണം. എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് ഒരു ദൈവിക ശക്തി ഇപ്പോൾ നിറയണം. അവരോരോരുത്തരും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ജീവിക്കണം. ഈ ലോകത്തിൻ്റെ അരൂപിയിൽ അടിമപ്പെട്ടു പോകാതെ വ്യത്യസ്തയാർന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള കൃപയെ അവർക്ക് വേണം. കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് കർത്താവിൻ്റെ നാമത്തെ ആഗ്രഹിച്ചുകൊണ്ടെന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദൈവമക്കളിലേക്കും അവിടുത്തെ അഭിഷേകവും ചൈതന്യവും പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ബന്ധനങ്ങളിലും കെട്ടുകളിലും പെട്ട് കഴിയുന്നവരിലേക്ക് അവിടുത്തെ ആത്മീയ ചൈതന്യം ഇപ്പം പകർന്നു കൊടുക്കണമേ. അവിടുത്തെ ദിവ്യപ്രകാശം അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കണമേ കർത്താവേ. അവിടുത്തെ ആത്മാവിനെ അയച്ച് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ജ്ഞാനം പകർന്നു കൊടുക്കണമേ. അതുവഴി ലോകത്തിന്റെ അരൂപികളിലൂടെ സംഭവിക്കുന്ന അധപ്പതനത്തെ കുറിച്ചുള്ള തിരിച്ചറിവോടുകൂടെ തിന്മയെ വിട്ടുപേക്ഷിച്ച് കൃപയുടെ വിശുദ്ധിയുടെ ചൈതന്യത്തിന് ജീവിതം നയിക്കാൻ, വ്യത്യസ്തമായ ചൈതന്യത്തോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് പോകാനുള്ള ഒരു അഭിഷേകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ദൈവമക്കളിലേക്കും അത്ഭുത ശക്തിയായി വ്യാപരിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. ആരാധന, 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 ആരാധന. ഓരോ ഹൃദയങ്ങളും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഇപ്പോൾ പൂരിതമാകട്ടെ. അന്ധകാരാവൃതമായ ഓരോ ഹൃദയത്തിലേക്കും ആത്മീയതയുടെ ഒരു പുതിയ പ്രകാശം നിറയട്ടെ. ഒരു പുതു ചൈതന്യം ഓരോ ഹൃദയങ്ങളിലേക്കും അത്ഭുത ശക്തിയായി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹാലേലൂയ, 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 ഹാലേലൂയ. കരങ്ങൾ കൂപ്പാം, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന വചനം ജീവിതത്തിൽ ദൈവത്തോട് ഒരിക്കൽ ഏറ്റു പറഞ്ഞത് ജീവിതത്തിൻ്റെ ഏത് സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും പ്രാവർത്തികമാക്കി അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ ബലഹീന ജീവിതങ്ങളിലേക്ക് ഒരു ശക്തി ലഭിക്കാൻ, ജീവിതത്തോട് വിശ്വസ്തതയുള്ളവരായി ഞങ്ങൾ മാറുവാൻ അമ്മ ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പുതു ചൈതന്യം, ഒരു പുതിയ ദർശനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് പകർന്നു തരട്ടെ. മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളോട് കൂടെ ഇമ്മാനുവലായി വസിക്കുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യ സ്നേഹമേ, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്നേഹത്തോടെ ആരാധിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന അളവറ്റ നന്മകളെ ഓർത്ത്, കർത്താവെ അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദിയോടെ ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങയെ നിരന്തരം ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ മാലാഖമാരുടെ സമൂഹങ്ങളോട് മുഴുവൻ ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന സ്വർഗീയ വ്യൂഹം മുഴുവനോട് ചേർന്ന്, കർത്താവെ ഈ ഭൂമിയിൽ അങ്ങേ ആരാധിക്കുന്ന സഭ മുഴുവനോട് ചേർന്ന് സ്നേഹത്തോടെ നന്ദിയോടെ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഹൃദയം തുറന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോ, ഈശോ, ആരാധന, 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 ആരാധന. പിതാവേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ഹൃദയം തുറന്ന് സ്നേഹിച്ച് ആരാധിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഇപ്പോൾ തന്നെ ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു ശക്തി ഒഴുകട്ടെ, ഒരു കൃപ ഒഴുകട്ടെ, ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹാലേലൂയ, 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 ഹാലേലൂയ. ആരാധന, 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 ആരാധന. ഹാലേലൂയ, 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 ഹാലേലൂയ. സ്വർഗത്തിന്റെ മഹത്വം വിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച ദൈവമേ, മനുഷ്യമക്കളോടുകൂടെ എന്നും വസിക്കാൻ ഇന്ന് പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങയെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഈശോ,
അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അനുദിനം വർഷിച്ചു കൊണ്ടിരിക്കുന്ന നന്മകൾ എത്രയോ വലുതാണെന്ന് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ ഞങ്ങൾ ജീവിച്ച ഒരുപാട് അവസരങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങയുടെ കരുതുന്ന സ്നേഹത്തെ മറന്ന്, അങ്ങയുടെ പൊതിഞ്ഞു പിടിക്കുന്ന സംരക്ഷണത്തിൻ്റെ കരങ്ങളെ മറന്ന് ഞങ്ങൾ ഇടറിപ്പോയ നിമിഷങ്ങൾ, വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ പോലെ അവിടുത്തെ ദിവ്യ സ്നേഹത്തിൽ നിന്ന് അകന്നു നടന്ന നിമിഷങ്ങളുണ്ട്. ഈശോ, പരിശുദ്ധാത്മ ജ്ഞാനം നഷ്ടപ്പെട്ട്, ആത്മാവിൻ്റെ കൃപ നഷ്ടപ്പെട്ട്, ആത്മീയമായ വെളിച്ചം നഷ്ടപ്പെട്ട് ഇരുളിൻ്റെ വഴിയിലൂടെ ഞങ്ങൾ നടന്നപ്പോൾ കർത്താവെ, കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ മറ്റ് പലരെയും പോലെ ഞങ്ങളും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലുണ്ടായ പലതരത്തിലുള്ളതായ കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ അസ്വസ്ഥരായിട്ടുണ്ട്. ഞങ്ങൾ പലതിനെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, കർത്താവ് ഇതൊന്നും കാണുന്നില്ല, ഞങ്ങളുടെ നൊമ്പര അറിയുന്നില്ല എന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്, അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചു പോയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന പോലും കുറഞ്ഞു പോയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഒരു വല്ലാത്ത മരവിപ്പും വന്നതയും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈശോ, ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയം തുറന്നുള്ള അവസ്ഥകൾ മുഴുവൻ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. 119 സങ്കീർത്തനത്തിന്റെ 26 വചനത്തിൽ ഞങ്ങൾ ഏറ്റു പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ കർത്താവ് ചെവിച്ചയച്ച് ഉത്തരമരുളി. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മുഴുവനും, കുടുംബത്തിൻ്റെ അവസ്ഥകൾ മുഴുവനും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ഈശോ, കാലബനെയും ജോഷുവയും പോലെ ഇന്ന് വ്യത്യസ്തമായ ഒരു ചൈതന്യം ജീവിതത്തിലില്ല കർത്താവെ. ജീവിതത്തെ ഒന്ന് നന്നായി കാണാൻ പറ്റുന്നില്ല, വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്ന ഒരു മനസ്സാ, മരവിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥ കർത്താവെ. മനസ്സിന്റെ നൊമ്പരങ്ങളും വേദനകളും എല്ലാം ഈ നിമിഷം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഈശോ, എൻ്റെ ജീവിതങ്ങളിൽ ഒരു പുതു ചൈതന്യം വേണം കർത്താവെ. എൻ്റെ ഹൃദയത്തിലും ഒരുപാട് കൊതിയുണ്ട് കർത്താവെ, എൻ്റെ ഹൃദയത്തിലും ഒരുപാട് ആഗ്രഹമുണ്ട് കർത്താവെ. എനിക്ക് മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കണം, എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് സ്നേഹിക്കണം, എൻ്റെ കുടുംബത്തെ ഒന്ന് സ്നേഹിച്ച് ജീവിക്കണം കർത്താവെ. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് കാഴ്ചപ്പാടോടുകൂടെ എൻ്റെ ശുശ്രൂഷാരംഗങ്ങൾ എനിക്ക് മുമ്പോട്ട് പോകണം, എൻ്റെ കുടുംബത്തെ ആത്മാവ് നൽകുന്ന ഒരു വെളിച്ചത്തോടുകൂടെ എനിക്ക് മുമ്പോട്ട് നയിക്കണം. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ത് ആഗ്രഹിക്കുന്നോ അത് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതാവസ്ഥ എന്നിൽ മുൻപോട്ട് നീങ്ങണം കർത്താവെ. ഇന്ന് പലപ്പോഴും ഒരു ജ്ഞാനമില്ല, പലപ്പോഴും അഭിഷേകമില്ല, എനിക്കെൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ല, എനിക്കൊന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ എന്നെ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് അവരോടൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ക്ഷമിച്ചെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പോലും കർത്താവെ, അവരെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് മനസ്സിലൊരു അസ്വസ്ഥതയാണ്. അവർക്കൊരു നാശം ഉണ്ടായെന്ന് അറിയുമ്പോൾ, അവർക്കൊരു പരാജയം ഉണ്ടായെന്ന് അറിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷമാണ്. കർത്താവെ, ഞാൻ തിരിച്ചറിയുകയാണ് നിമിഷങ്ങളിൽ എൻ്റെ ക്ഷമ പൂർണ്ണമായിട്ടില്ല, എൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടില്ല, എനിക്കൊരു കരുണയുള്ള ഒരു വ്യത്യസ്തതയാർന്ന ഹൃദയമില്ല. ഈശോ, ഒരുപാട് ആഗ്രഹത്തോടെ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിലും ഒരു വ്യത്യസ്തതയുടെ ചൈതന്യം വേണം. അങ്ങ് കാലബനും ജോഷുവയ്ക്കുമൊക്കെ ഒരു വ്യത്യസ്തതയുടെ ചൈതന്യം കൊടുത്തല്ലോ, എൻ്റെ ജീവിതത്തിലും ഒരു വ്യത്യസ്തതയുടെ ചൈതന്യം വേണം. ഇന്ന് അനേക മക്കൾ അവരുടെ ജീവിതങ്ങളിലെ സന്തോഷങ്ങൾ വെടിഞ്ഞ് കൃപയുടെ അഭിഷേകത്തിൻ്റെ ജീവിതം നയിക്കുന്നുണ്ടല്ലോ കർത്താവെ. ദാനിയേലിനെ പോലെ, തോബിത്തിനെ പോലെ ഈശോ ഈ കാലഘട്ടങ്ങളിൽ അനേക വ്യക്തികളെ തൻ്റെ ജീവിതം കൊണ്ട് സ്വാധീനിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു കൃപയുടെ അഭിഷേകം വേണം. ദൈവമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തെ ഒന്ന് വ്യത്യസ്തമായി നോക്കിക്കാണാൻ ഒരു കൃപയുടെ അഭിഷേകം തരണമേ. എല്ലാ ദൈവമക്കളും ഹൃദയത്തിൽ ആഗ്രഹിക്കുകയാണ് നിമിഷം. കണ്ണുകൾ അടച്ച്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഓരോരുത്തരും നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഈശോ, എൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട് കർത്താവെ, എൻ്റെ ഉള്ളിൽ ഒരുപാട് കൊതിയുണ്ട് കർത്താവെ, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ
ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു ഹൃദയത്തിന്റെ വിശാലത എനിക്ക് വേണം. ഈശോ, എനിക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റണം, ഒന്ന് സ്നേഹിക്കാൻ പറ്റണം, ഒന്ന് കരുണ കാണിക്കാൻ പറ്റണം. കർത്താവേ, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് സാധിക്കുന്നില്ല. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാ പ്രവർത്തിച്ചു പോകുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു ബലം തരണമേ, എന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ വെളിച്ചം തരണമേ. അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നത നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയുമെന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഈശോ ഈ നിമിഷം ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും ഈ നിമിഷം രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒരു വ്യത്യസ്തമായ അഭിഷേകം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ നൊമ്പരപ്പാടുകളെ മറന്ന് സ്നേഹിക്കാനും ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? അവരെല്ലാവരും നന്നായിട്ട് കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കുടുംബങ്ങളിലെ അസ്വസ്ഥകൾ മുഴുവൻ വിട്ടുമാറുന്ന നിമിഷങ്ങളാണ്. നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ഒരു പ്രത്യേക തിന്മയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്നുണ്ടോ? മകനെ മകളെ, നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നുണ്ടോ? ക്ഷമിക്കാൻ സാധിക്കാത്ത വിരോധ വൈരാഗ്യത്തിന്റെ ഒരു ശത്രുതയുടെ ഒരു കോട്ട തീർത്ത് നീ ജീവിക്കുന്നുണ്ടോ? മകനെ മകളെ, ക്ഷമയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ, കരുണയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ, സ്നേഹത്തിന് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. കർത്താവ് തരും. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന നിമിഷങ്ങളാണിത്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കൃപ പുറപ്പെടുന്ന നിമിഷങ്ങളാണിത്. മനസ്സ് തുറന്ന് അതിരം തുറന്ന് കർത്താവിന്റെ നാമത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ആരാധിക്കുന്നു, 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 സ്നേഹിച്ച് ആരാധിക്കുന്നു. കർത്താവേ, ശക്തി പുറപ്പെടുത്തേ, അഭിഷേകം പുറപ്പെടുത്തേ, അപ്പോ ഒഴുകട്ടെ എല്ലാ ബന്ധനങ്ങളും. യേശു നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി ആത്മാവിന്റെ ശക്തിയാൽ ഓരോ കുടുംബാംഗങ്ങളും നയിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ പല വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒരു പ്രത്യേക അന്ധകാരാവൃതമായ അവസ്ഥകൾ വിട്ടുമാറി പ്രകാശം നിറയുന്ന നിമിഷങ്ങളാണ്. അനേക ഹൃദയങ്ങളിലേക്ക് ഒരു സമാധാനം നിറയുന്നുണ്ട്. പല വ്യക്തികളിലേക്ക് ഒരു സന്തോഷം നിറയുന്നുണ്ട്. അസ്വസ്ഥത വിട്ടുമാറട്ടെ. ക്ഷമിക്കാൻ സാധിക്കാത്ത വിരോധ വൈരാഗ്യത്തിന്റെ ഉറുപ്പിന്റെ എല്ലാ ഇരുളിമയും നീങ്ങട്ടെ. കൃപ നിറയട്ടെ, കൃപയുടെ പ്രകാശം നിറയട്ടെ, യേശുവിന്റെ പ്രകാശം നിറയട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു നിമിഷ സ്നേഹത്തോടെ കരങ്ങൾ കൂട്ടി എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. ഹൃദയത്തിന്റെ സ്വകാര്യ നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈ നിമിഷം ഒന്ന് ചേർത്ത് വെക്കാം. ഇത് ജീവിക്കുന്ന കർത്താവുള്ളത്. ആ പ്രകാശം ജീവിതത്തിലേക്കൊന്ന് നിറയാൻ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് ആ പ്രകാശം ആ സങ്കടങ്ങളിലേക്കും നിറയാൻ, ആ അസ്വസ്ഥകളിലേക്ക് നിറയാൻ, അന്ധകാരാവൃതമായ അവസ്ഥകളിലേക്കും നിറയാൻ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് കർത്താവ് ഈ നിമിഷം നിന്നെ ആശീർവദിക്കുന്ന സമയമാണ്. മകനെ മകളെ, നീ എവിടെയിരുന്ന് ഈ നിമിഷങ്ങളിൽ ഈ ഒരു ആരാധനയിൽ പങ്കുചേരുന്നു? അവിടെ നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ബിസിനസ് പ്രവർത്തന മേഖലയിലേക്ക് കർത്താവ് കടന്നുവന്ന് ആശീർവദിക്കുകയാണ്. ഈശോ സ്പർശിക്കുകയാണ്. നീ കർത്താവിനെ തൊട്ട് പ്രാർത്ഥിച്ച് ഈശോ ശക്തി തരും, ഈശോ അഭിഷേകം തരും, ഈശോ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ്. സ്നേഹത്തോടെ സ്നേഹത്തോടെ കർത്താവിന് ആശീർവാദം സ്വീകരിക്കുക. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം വ്യക്തിപരമായി പ്രാർത്ഥിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുമേ. ആമേൻ. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്.